കേന്ദ്ര ഏജൻസിയുടെ നിർദ്ദേശത്തെ പൂർണ്ണമായി കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സർക്കാർ ഈ നിയമനം നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും സ്വപ്ന ലോകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള വ്യാമോഹം കൊണ്ടാണ് ഇത്തരം കളികളും കുതന്ത്രങ്ങളും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വൈരമായി ആ കസേരയിൽ ഇരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിശക്തമായി ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട്, ഇതൊരു സൂചന മാത്രമാണ്, ആലപ്പുഴ ജില്ലയിലെ ഞങ്ങളുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ SYSന്റെ SSFന്റെ പ്രധാന പ്രവർത്തകർ മാത്രം പങ്കെടുത്ത ഒരു പ്രതിഷേധമാണിത്. ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തകരും ഞങ്ങളുടെ മുഴുവൻ അനുയായികളും ഈ കളക്ടറേറ്റ് ഉപയോഗിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ മിസ്റ്റർ വെങ്കിട്ടരാമൻ നിങ്ങൾക്കിരുന്ന് വിഷമിക്കേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ മഹത്തായ പ്രസ്ഥാനം എന്നും അന്നും ഇന്നും എന്നും സമാധാനത്തിന്റെ പാതയിലാണ്, സംയമനത്തിന്റെ പാതയിലാണ്, തികഞ്ഞ പക്വതയുടെ പാതയിലാണ്. പൂർണമായി സംയമനത്തിൽ നിന്നുകൊണ്ട് തന്നെ, പക്വമായി തന്നെ, ജനാധിപത്യപരമായി തന്നെ ഞങ്ങൾ പറയുന്നു. 10-15 പോയിന്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ നിയമനം ചട്ടലംഘനമാണെന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സമയദൈർഘ്യം പറയുന്നുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 15 പോയിന്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിയമപരമായി തന്നെ, ചട്ടപരമായി തന്നെ IAS ഉദ്യോഗസ്ഥരുടെ, സിവിൽ സർവീസ് ഹോൾഡേഴ്സ് ആയ ഉദ്യോഗസ്ഥരുടെ നിയമനത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ നിയമനമെന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ശ്രീ വെങ്കിട്ടരാമൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ വെങ്കിട്ടരാമനുമായി ഡിബേറ്റിന് തയ്യാറാണ്. കേരള സർക്കാർ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ കേരള സർക്കാരുമായി ടേബിൾ ടോക്കിനോ ഡിബേറ്റിനോ ഞങ്ങൾ തയ്യാറാണ്. മാറ്റണം ഈ വൃത്തികെട്ട മനുഷ്യനെ. ബഹുമാനിതരെ, നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ ഉപാധ്യക്ഷൻ CA നാസറുദ്ദീൻ മുസ്ലിയാർ അവരെ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിലില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനികളെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ പ്രാസ്ഥാനിക കുടുംബം നടത്തിയ ഈ മാർച്ച് കേരള സർക്കാരിന്റെ, കേരള ജനതയെ അവഹേളിക്കുന്ന തരത്തിലുള്ള സാംസ്കാരിക, കേരളത്തിന്റെ സംസ്കാരത്തിന്റെ മുഖത്ത് ചളിവാരിയെറിയുന്ന തരത്തിലുള്ള പ്രബുദ്ധ കേരളത്തിന്റെ പ്രബുദ്ധതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്രിമിനലിനെ, ഒരു കുറ്റവാളിയെ ഒരു ജില്ലയുടെ ഭരണശിരാ കേന്ദ്രത്ത് അവരോധിച്ചതിനുള്ള ശക്തമായ പ്രതിഷേധമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നേതൃത്വം മഹത്തായ ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തെ പരിചയമില്ലാത്ത ഉദ്യോഗസ്ഥരോ ഭരണശിരാ കേന്ദ്രത്തിരിക്കുന്നവരോ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും വാലാട്ടികളല്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഒരു രാഷ്ട്രീയ സംഘടനയുടെയും വാലും തലയുമല്ല.
ഈ കേരള സംസ്ഥാനത്ത് മാറി മാറി പലരും ഭരിക്കുമ്പോൾ അവരെ ഭരണസിര കേന്ദ്രത്തെ അവരോധിക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രസ്ഥാനമാണ് നേതൃത്വം നൽകുന്ന മഹത്തായ പ്രസ്ഥാനമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വന്തം ശരീരത്തോട് നീതി കാണിക്കാത്ത, സ്വന്തം കുടുംബത്തോട് നീതി കാണിക്കാത്ത, സ്വന്തം ഡ്യൂട്ടിയോട് നീതി കാണിക്കാത്ത, കേരളീയ സംസ്ഥാനത്തോട് നീതി കാണിക്കാത്ത, കേരളീയ ജനതയോട് നീതി കാണിക്കാത്ത, കേരളീയ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തോട് നീതി കാണിക്കാത്ത, സംസ്കാര ശൂന്യനായ നരാധമനായ ഒരു വൃത്തികെട്ട മനുഷ്യനെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് വരെ ഈ മഹത്തായ പ്രസ്ഥാനം അതിശക്തമായ പ്രതിഷേധത്തിന്റെ പാതയിൽ ഉണ്ടാകുമെന്ന് കേരള സർക്കാരിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു പെണ്ണിന്റെ കുടുംബത്തെ അനാഥമാക്കിയ ഒരു വൃത്തികെട്ട മനുഷ്യൻ, അന്യ ഒരുത്തന്റെ ഭാര്യയുമായി പാതിരാ സമയത്ത് മദ്യപിച്ച് ലക്കിലിട്ട് മതോന്മത്തനായി അലക്ഷ്യമായി നടന്നു കേരളീയ ജനതയുടെ പ്രിയപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട KMB, കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും പ്രിയങ്കരനായ KMB ഭരണസിര സംസ്ഥാനത്ത് നിയമസഭയിൽ മാറി മാറി അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ നേതാക്കളുടെ, മന്ത്രിമാരുടെ, MLA മാരുടെ, ഉദ്യോഗസ്ഥ പ്രമുഖരുടെ പ്രിയങ്കരനായ, വിനയാന്വിതനായ, സ്നേഹനിധിയായ KMB അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഒരു നരാധമൻ. ആ നരാധമനെതിരെയുള്ള പ്രതിഷേധമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. ഒരു സർക്കാരിനുമെതിരെ അന്ധമായി പ്രതിരോധിക്കുന്ന, പ്രതിഷേധിക്കുന്ന ശൈലി ഞങ്ങൾക്കില്ല. കാണ പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ശൈലിയും ഞങ്ങൾക്കില്ല. മറിച്ച് നിയമസഭയുടെ അകത്തളങ്ങളിൽ ഇരിക്കുന്നത് ഏത് പാർട്ടിയുടെ ആളാണെങ്കിലും ആരാണെങ്കിലും ശരി, അനീതി കാണിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത സമരം ഞങ്ങളൊരെങ്ങത്തുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സുദീർഘമായി സംസാരിക്കുന്നില്ല, ഇതൊരു സൂചന മാത്രമാണ്. ആലപ്പുഴ ജില്ലയിലെ ഞങ്ങളുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ, SYS ന്റെ, SSF ന്റെ പ്രധാന പ്രവർത്തകർ മാത്രം പങ്കെടുത്ത ഒരു പ്രതിഷേധമാണിത്. ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തകരും ഞങ്ങളുടെ മുഴുവൻ അനുയായികളും ഈ കളക്ടറേറ്റ് ഉപയോഗിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ മിസ്റ്റർ വെങ്കിട്ടരാമൻ നിങ്ങൾ വിഷമിക്കേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ മുഴുവൻ സുന്നികളും തിരുവനന്തപുരത്ത് ഭരണസിര കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയാൽ ഭരണാധികാരികൾ നിയമസഭയുടെ അകത്തിരുന്ന് വിയർക്കേണ്ടി വരുമെന്നും ഞങ്ങൾ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആരായാലും ശരി, കേരളം കണ്ടതാണ്. കേരളം ഒന്നാകെ അനന്തപുരിയെ വീർപ്പുമുട്ടിച്ചുകൊണ്ട് ഒഴുകിയെത്തിയത് കേരള ചരിത്രത്തിൽ. അങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കാൻ മഹാനായ സുൽത്താനുലമയ്ക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നത് കേരള ചരിത്രം സാക്ഷിയാണ്, കേരള ജനത സാക്ഷിയാണ്. വീണ്ടും വീണ്ടും അതിന്റെ പതിന്മടങ്ങായി സുന്നി കേരളത്തെ അനന്തപുരിയിലേക്ക് നിങ്ങൾ ക്ഷണിച്ചു വരുത്തരുത് എന്നാണ് ഞങ്ങൾക്ക് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ സംസ്കാര ശൂന്യനെ, ഈ നരാധമനെ, ഇരയുടെ കുടുംബത്തോട് നീതി പുലർത്താത്ത, മാന്യമായി ഒരു മാപ്പ് പോലും പറയാൻ കഴിയാത്ത, ഈ മാന്യതയില്ലാത്ത മനുഷ്യനെ എന്ന് ഈ അധികാരത്തിൽ നിന്ന് മാറ്റുന്നോ അന്ന് വരെ ഞങ്ങൾ സമരരംഗത്തുണ്ടാകും. സാമാന്യ ഒരു നീതിയുണ്ട്, ഒരു സാമാന്യ മര്യാദയുണ്ട്. ആ കുടുംബം വേദന അനുഭവിക്കുന്ന, ആ കുടുംബം അനാഥത്വം പേറുന്ന പിഞ്ചുമക്കൾ, വൈധവ്യം പേറി കണ്ണുനീരുമായി കഴിയുന്ന പ്രിയപ്പെട്ട KMBയുടെ പ്രിയപ്പെട്ട ഭാര്യ, അവരോട് രണ്ട് വാക്ക് ഖേദം പ്രകടിപ്പിക്കാൻ പോലും മാന്യതയില്ലാത്ത ഈ സംസ്കാര ശൂന്യനെ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്നത് പോലെയാണ് ഒരു ഭരണസിര കേന്ദ്രത്തെ അവരോധിച്ചിട്ടുള്ളത്. കലവറയുടെ സൂക്ഷിപ്പുകാരനായി, ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായി കൊടിയ കവർച്ചക്കാരനെ, കൊടിയ കള്ളനെ ഏൽപ്പിക്കുന്നത് പോലെയാണ്
ജില്ലാ മജിസ്ട്രേറ്റിന്റെ ചുമതല കൂടി വഹിക്കത്തക്ക തരത്തിലുള്ള അധികാരമുള്ള ജില്ലാ കളക്ടറായി നിയമിച്ചത് ഒരു മദ്യപാനിയെ, ഒരു ഇമ്മോറൽ ട്രാഫിക്കിന്റെ ഉടമയെ, ഒരു സംസ്കാര ശൂന്യനെ, ഒരു മാന്യതയില്ലാത്ത മനുഷ്യനെ, അതിനെതിരെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഞങ്ങളുടെ വിഷയം ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു, ഒരു കെ എം ബിയുടെ വിഷയം മാത്രമല്ല ഇതൊരു കെ എം ബിയുടെ വിഷയം മാത്രമല്ല 2000 മാർച്ച് 28 മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പി ജി ആൻഡ് പെൻഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ഡയറക്ടർ എ കെ സർക്കാർ പുറത്തിറക്കിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ സേവന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട മാനദണ്ഡത്തിൽ വ്യക്തമാക്കിയ വ്യവസ്ഥകളുടെ പൂർണ്ണമായ ലംഘനമാണ് ഈ നിയമനം. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഒരു ക്രിമിനൽ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥ തലത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകമായ സർക്കാരിന്റെ സമിതി കൂടി തീരുമാനമെടുത്ത് ഇയാളുടെ വിധി വരുന്നതുവരെ, ഈ കുറ്റവാളിയുടെ ഈ ക്രിമിനലിന്റെ വിധി വരുന്നതുവരെ, ജഡ്ജ്മെന്റ് വരുന്നതുവരെ, അയാൾ കുറ്റവിമുക്തനാക്കപ്പെടുന്നതുവരെ ആ തീരുമാനം സീൽ ചെയ്ത കവറിൽ സൂക്ഷിക്കണമെന്നുള്ള കേന്ദ്ര ഏജൻസിയുടെ നിർദ്ദേശത്തെ പൂർണ്ണമായി കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സർക്കാർ ഈ നിയമനം നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും സ്വപ്ന ലോകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള വ്യാമോഹം കൊണ്ടാണ് ഇത്തരം കളികളും കുതന്ത്രങ്ങളും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വൈരമായി ആ കസേരയിൽ ഇരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിശക്തമായി ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ മഹത്തായ പ്രസ്ഥാനം എന്നും അന്നും ഇന്നും എന്നും സമാധാനത്തിന്റെ പാതയിലാണ്, സംയമനത്തിന്റെ പാതയിലാണ്, തികഞ്ഞ പക്വതയുടെ പാതയിലാണ്. പൂർണ്ണമായി സംയമനത്തിൽ നിന്നുകൊണ്ട് തന്നെ, പക്വമായി തന്നെ, ജനാധിപത്യപരമായി തന്നെ ഞങ്ങൾ പറയുന്നു. 10-15 പോയിന്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ നിയമനം ചട്ടലംഘനമാണെന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സമയദൈർഘ്യം പറയുന്നുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 15 പോയിന്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിയമപരമായി തന്നെ, ചട്ടപരമായി തന്നെ, IAS ഉദ്യോഗസ്ഥരുടെ, സിവിൽ സർവീസ് ഹോൾഡേഴ്സിന്റെ ഉദ്യോഗസ്ഥരുടെ നിയമനത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ നിയമനമെന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ശ്രീ വെങ്കിട്ടരാമൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ വെങ്കിട്ടരാമനുമായി ഡിബേറ്റിന് തയ്യാറാണ്. കേരള സർക്കാർ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ കേരള സർക്കാരുമായി ടേബിൾ ടോക്കിനോ ഡിബേറ്റിനോ ഞങ്ങൾ തയ്യാറാണ്. മാറ്റണം ഈ വൃത്തികെട്ട മനുഷ്യനെ. മാറ്റിയില്ലെങ്കിൽ മാറ്റുന്നത് വരെ സമരമാണ്. പറയുന്നത് ഒരിക്കൽ കൂടി പറയുന്നു, പറയുന്നത് കാന്തപുരത്തിന്റെ അനുയായികളാണ്, പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലാട്ടികളല്ല, പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു താല്പര്യത്തിന്റെയും പേരിലല്ല, ഒരു പാർട്ടിയെ ഇകഴ്ത്താനോ ഒരു പാർട്ടിയെ പുകഴ്ത്താനോ അല്ല. നീതിയാണോ, ധർമ്മമാണോ, സത്യമാണോ, ജനസേവനമാണോ, മാന്യതയാണോ, ഞങ്ങൾ അംഗീകരിക്കും. നീതികേടാണോ, മാന്യതയില്ലാത്ത പ്രവർത്തനമാണോ, ജനദ്രോഹമാണോ, ശക്തമായി ഞങ്ങൾ പ്രതികരിക്കുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ മാർച്ചിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെ അതിശക്തമായ പ്രതിഷേധം ഒരിക്കൽ കൂടി എന്റെ ശബ്ദം ശ്രമിക്കുന്ന വിവിധ ഏജൻസികളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രതിഷേധത്തിന്റെ സ്വരം എത്തിച്ചുകൊണ്ട് എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.